ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും താജ് ബെറ്റ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് ഓയിലൊന്നും ചേർക്കാതെ പുഴുങ്ങിയ മുട്ട വെച്ച് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു മയോണൈസാണ്. മയോണൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 5 കോഴിമുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. പുഴുങ്ങിയെടുത്തിരിക്കുന്ന മുട്ട ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാം, ഒന്നില്ലെങ്കിൽ ഫുഡ് പ്രോസസ്സറിലേക്കോ ഇല്ലെങ്കിൽ മിക്സിയുടെ ജാറിലേക്കോ. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതാണ്, അത് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് ചേർക്കാം. 1/2 കപ്പ് മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഉപ്പുപൊടി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ചില്ലി ഫ്ലേക്സ് 1/2 ടീസ്പൂൺ ചേർക്കാം. ക്രീം ചീസ് 200 ഗ്രാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം. മയോണൈസ് ഇതേപോലെ പുഴുങ്ങിയ മുട്ട വെച്ച് തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് കഴിക്കണത് കൊണ്ട് ഒരു കുഴപ്പമുണ്ടാവുകയില്ല. നമ്മളിത് ഓയിലൊന്നും ചേർക്കാതെയാണ് തയ്യാറാക്കുന്നത്. ഇപ്പോൾ വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഈ മയോണൈസ്. ഇടയ്ക്കൊന്ന് തുറന്നു കൊടുത്തിട്ട് അറിയാതെ കിടക്കുന്ന മുകളിലത്തെ ഭാഗങ്ങളില്ലേ, അതൊക്കെ ഒന്ന് ഒരു സ്പാച്ചുല വെച്ചോ സ്പൂൺ വെച്ചോ നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മയോണൈസ് നല്ല ക്രീമി ആവണ വരെ നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇത് ചപ്പാത്തിയുടെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ഇപ്പോൾ ഇത് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ബ്രെഡിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വെക്കുകയാണെങ്കിൽ 1 ആഴ്ച വരെയൊക്കെ കേടുകൂടാതെ ഇരിക്കും. അപ്പോൾ നമ്മുടെ റെസിപ്പികൾ ഇഷ്ടപ്പെടുന്ന എല്ലാവരും നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നവരിക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും. ബൈ ബൈ.